ഇപ്പോഴും ബാക്കിയുണ്ട് ചില പേരറിയാത്ത ചില ബന്ധങ്ങൾ. ഇഷ്ടമാണെന്ന് ഒരു 100 വട്ടം പറയാതെ പറയുന്നവർ. പ്രണയമെന്ന് പേരിടാനാകാത്ത ചില നല്ല ബന്ധങ്ങൾ. കാണാതിരുന്നാൽ കണ്ണു നിറയുന്ന ബന്ധങ്ങൾ. മൗനം പോലും സംസാരമാക്കി മാറ്റാൻ ശക്തിയുള്ളവർ. ഒരിക്കലും പിരിയാൻ പറ്റില്ല എന്ന് ഹൃദയം കൊണ്ട് ശബ്ദം ചെയ്തവർ. യോഹന്നാന്റെ സുവിശേഷം സ്നേഹത്തിൻ്റെ സുവിശേഷം എന്നറിയപ്പെടുക. അതിലൊരു സമരിയക്കാരി സ്ത്രീയെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അതിൻ്റെ 4:15 ഇപ്രകാരമാണ്: എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹം നിറഞ്ഞവരെ, ഈശോയും പ്രണയം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാവാം അവൾക്ക് വേണ്ടി കിണറ്റിൻ ചുവട്ടിൽ കാത്തിരുന്നത്. ആ സ്ത്രീയിലും ആവോളം പ്രണയം ഉണ്ടായിരിക്കണം. പക്ഷെ ആ സ്നേഹത്തെ സ്വീകരിക്കാൻ മാത്രം കരുത്തുള്ള ഒരു ഹൃദയം അവൾക്കുണ്ടായി കാണില്ല. അതുകൊണ്ടാവാം ചരിത്രകാരന്മാർ അവളെ ഇപ്രകാരം സൂചിപ്പിക്കുന്നത്: ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടിക്കടക്കുന്ന ഒരു സ്ത്രീയായി. പക്ഷെ അവസാനം അവൾ കീഴടങ്ങുന്നത് ഈശോ സ്നേഹത്തിന് മുമ്പിലാണ്. അവിടെ അവൾ ഒരു കാമുകനെ കണ്ടുമുട്ടുന്നു. സ്നേഹം നിറഞ്ഞവരെ, നമ്മളെയും തേടിയെത്താറുണ്ട് ഈശോ പലപ്പോഴും. ദേവാലയത്തിൽ, വചനങ്ങളിൽ, പൂന്തോട്ടങ്ങളിൽ, പൂവിൽ, അങ്ങനെ ഒത്തിരിയേറെ തേടിയെത്തുന്ന ആ സ്നേഹത്തെ ഒന്ന് ചേർത്ത് പിടിച്ച് ആവോളം അവൻ്റെ സ്നേഹം നുകർന്നെടുക്കണം. നമുക്ക് ഈശോയെ പ്രണയിക്കുന്നവരായി നമുക്ക് അനുദിനം വളരാം.